ഹലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമിലർ ട്രാങ്കിൾസിലെ അഥവാ സദൃശ ത്രികോണങ്ങളെ കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു സദൃശ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ത്രികോണത്തിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തെ അല്ലെങ്കിൽ ആ ത്രികോണങ്ങളെ നമ്മൾ എന്ത് പറയാം ത്രികോണങ്ങൾ അഥവാ സിമിലർ ട്രാങ്കിൾസ് എന്ന് പറയാം അങ്ങനെ സിമിലർ ആയി കഴിഞ്ഞ രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ അഥവാ സൈഡ്സ് ആനുപാതികമായിരിക്കും പ്രപ്പോർഷണലി ആയിരിക്കും അല്ലെങ്കിൽ ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രദ്ധിക്കണം പ്രൂ ദാറ്റ് ദ ടു സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ കട്ട് ബൈ ദ പെർപെൻറ്റിക്കുലർ ഹാവ് ദ സെയിം ആംഗിൾസ് ചെറിയ രണ്ട് മട്ടത്രികോണങ്ങളുടെയും കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക ഇവിടെ ഒരു വലിയ മട്ട ത്രികോണത്തെ അതായത് right triangle. ഈ വലുത് വട്ടത്രികോണമാണെന്നെങ്ങനെ മനസ്സിലായി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ ഈ വലുത് ഒരു മട്ടത്രികോണമാണ് റൈറ്റ് ട്രയാങ്കിൾ ആണ് അതിനെ ഒരു ലംബം വരച്ച് അതായത് ഒരു നയൻറ്റി ഉള്ള ഒരു വര വരച്ച് ഇതിനെങ്ങനെ മുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ വലിയ ത്രികോണത്തിൻ്റെ ഹൈറ്റ് അഥവാ ഉയരമെന്നാണ് അല്ലേ അങ്ങനെ വരച്ച് അതിനെ രണ്ട് ചെറിയ മട്ട ത്രികോണമാക്കി എന്നാണ് പറയുന്നത് ചെറിയ രണ്ട് മട്ട ത്രികോണമാക്കി ഈ രണ്ട് മട്ട ത്രികോണങ്ങളുടെയും അഥവാ ഈ രണ്ട് ചെറിയ റൈറ്റ് ട്രാങ്കിളുടെയും കോണുകൾ തുല്യമാണെന്ന് പറയാം ഇവിടെ ഈ മട്ട മട്ടത്രികോണത്തിന് മൂന്ന് കോണുകൾ ഒന്ന് രണ്ട് മൂന്ന് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ ഇത് മുഴുവൻ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ഈ കോണും എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇനി മറ്റുള്ള കോണുകളെക്കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് അതായത് ഇവിടെ ഒരു കോണ് ഉണ്ട് അതായത് നാൽപ്പത് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും കൂടി എളുപ്പമായിരുന്നു പക്ഷേ ഇവിടെ കോണുകളെക്കുറിച്ചൊന്നും പ്രതിപാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു കോണിന് ഒരു എന്തെങ്കിലും ചരം അഥവാ വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കണം ഞാൻ ഇവിടെയുള്ള ഉള്ള കോണ് എക്സ് എന്ന് എടുക്കാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പേര് കൊടുക്കാം എ ബി സി എന്ന് പറയുന്ന ഈ ട്രാങ്കിളുടെ പേരും സി ഡി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഉയരമായിട്ട് എടുക്കാം ഇപ്പോൾ രണ്ട് ത്രികോണങ്ങളാണ് നമുക്ക് ഉള്ളത് എ ഡി സിയും അതുപോലെ തന്നെ ഡി ബി സിയുമാണ് ഉള്ളത് ഈ എ ഡി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ ഇവിടെയുള്ള കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ ത്രികോണത്തിൻ്റെ ഇവിടെയുള്ള കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഈ എ എന്ന് പറയുന്ന കോണിനെ എക്സ് എന്നെടുക്കാം കോൺ എ ഈക്വൽ ടു എക്സ് എടുത്താൽ അല്ലെങ്കിൽ ആയാൽ എന്നൊക്കെ പറയാം ഈഫ് ആംഗിൾ എ ഈക്വൾ ടു എക്സ് ഇതിവിടെ നയൻറ്റി ഡിഗ്രി ആണല്ലേ കോൺ എ ഡി സി ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ഇപ്പം ഇത് നയൻറ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഈ കോൺ എന്താ വരിക ഈ വലിയ നയൻറ്റി ഡിഗ്രി നമ്മൾ തൽക്കാലം നോക്കണ്ട ഇവിടെ തൊണ്ണൂറ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് അപ്പോൾ ഈ ചെറിയ കോൺ അതായത് എ സി ഡി എന്ന് പറയുന്നു ദർ ഫോർ കോൺ എ സി ഡി നമ്മൾ ഒന്നാമത്തെ ഉത്തരം എഴുതണം എ സി ഡി ഈക്വൽ ടു എങ്ങനെ കണ്ടെത്തും നമുക്കറിയാം ഇവിടെയുള്ള മൂന്ന് ആംഗിൾ വൺ ടു ത്രീ എന്ന് പറയുന്ന ഈ മൂന്നാങ്കിളും കൂടിയും ആഡ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ തുക എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് സം ഓഫ് ദീസ് ത്രീ ആംഗിൾസ് വൺ എയ്റ്റി ആണെന്ന് അറിയാം അല്ലേ നൂറ്റി എൺപതാണെന്ന് പറയാം ഇത് മൂന്നും കൂട്ടിയാൽ നൂറ്റി അൻപതാണ് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കണ്ടെത്തും നൂറ്റി അൻപതിൽ നിന്ന് ഇത് രണ്ടും കൂട്ടി കുറച്ചാൽ മതി ഇപ്പോൾ നൂറ്റി അൻപത് മൈനസ് തൊണ്ണൂറ് പ്ലസ് എക്സ് ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കണം ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ എന്താ സംഭവിക്കുക നൂറ്റി അൻപത് മൈനസ് തൊണ്ണൂറ് ഈ പ്ലസ് ഉള്ളത് മൈനസ് ആയിട്ടും മൈനസ് എക്സ് നൂറ്റി അൻപത് എന്ന് തൊണ്ണൂറ് മൈനസ് ചെയ്താൽ തൊണ്ണൂറ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എ സി ഡി എന്ന് പറയുന്ന ഈ കോണ് അഥവാ ഇവിടെയുള്ള ഈ കോണ് തൊണ്ണൂറെ മൈനസ് എക്സ് ആണെന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം നേരെ അപ്പുറത്തേക്ക് കിടക്കണം ഇവിടുന്ന് ഒരു ഭാഗം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കിടക്കണം എങ്ങനെയാണ് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുന്നത് അതിനാണ് അതിനെ സഹായത്തിൽ അല്ലേ അതിനെ സഹായിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെയുള്ള ആകെയുള്ള കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ ചെറിയ കോണെന്ന് പറയുന്ന അതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്ന തൊണ്ണൂറെ മൈൻസെക്സ് ആണ് ഇല്ല തൊട്ടപ്പുറത്തുള്ള കോണ് അഥവാ ഡി സി ബി എന്ന് പറയുന്നത് കോൺ ഡി സി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ടോട്ടൽ തൊണ്ണൂറാണ് അതിലൊരു ഭാഗം തൊണ്ണൂറെ മൈനസ് എക്സ് ആണ് അല്ലെങ്കിൽ അടുത്ത ഭാഗം കണ്ടുപിടിക്കാൻ തൊണ്ണൂറെ മൈനസ് തൊണ്ണൂറെ മൈനസ് എക്സ് അല്ലേ തൊണ്ണൂറെ മൈനസ് തൊണ്ണൂറെ മൈനസ് എക്സ് അപ്പോൾ തൊണ്ണൂറെ ബ്രാക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കിയാൽ പ്ലസ് എക്സ് ഇങ്ങനെ വരും ഓക്കെ ഈ മൈനസ് ഉള്ളത് പ്ലസ് ആവും ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ അപ്പോൾ തൊണ്ണൂറെ മൈനസ് തൊണ്ണൂറെ എന്ന് പറയുന്നത് പൂജ്യമാണ് ബാക്കിയുള്ളത് എന്താ വരുന്നത് എക്സ് ആണ് അപ്പോൾ ആ കോൺ എന്താ കിട്ടിയത് എക്സ് കിട്ടി എക്സ് ഇത് എക്സ് ആയി കഴിഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഉണ്ട് അപ്പോൾ ഇവിടെ ഉള്ള കോൺ എന്തായിരിക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരെണ്ണം എക്സും ഒരെണ്ണം തൊണ്ണൂറാണെങ്കിൽ അടുത്ത എന്താണ് തൊണ്ണൂറെ മൈനസ് എക്സ് ആണ് ദർ ഫോർ കോൺ ബി ഈക്വൽ ടു തൊണ്ണൂറെ മൈനസ് എക്സ് ഇവിടെ തൊണ്ണൂറെ മൈനസ് എക്സ് എന്ന് വന്നു ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ രണ്ട് മട്ട ത്രികോണത്തിൻ്റെയും അഥവാ റൈറ്റ് ട്രാങ്കിളിൻ്റെയും ആംഗിൾസ് എന്താണ് തുല്യമാണ് അല്ലേ കോണുകൾ തുല്യമാണ് ഇവിടെ തൊണ്ണൂറെ എക്സ് ഉണ്ട് ഇവിടെ തൊണ്ണൂറായ മാനസെക്സ് ഇവിടെ എക്സ് ഇവിടെ എക്സ് ഇവിടെ തൊണ്ണൂറ് തൊണ്ണൂറ് ഓക്കെ ആണല്ലോ ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ പറയുകയാണ് ടേക്കിംഗ് ദ പെർപെൻഡിക്കുലർ ലെങ്ത്ത് ആസ് എച്ച് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബം അല്ലേ ലംബമായ വരയുടെ നീളം എച്ച് എന്ന് എടുക്കാൻ എന്നിട്ട് പ്രൂവ് ദാറ്റ് എച്ച് ബൈ ടു ഈക്വൽ ടു ത്രീ ബൈ എച്ച് എന്ന് പറയും അതായത് എച്ച് ബൈ രണ്ടേ സമം മൂന്നേ ബൈ എച്ച് എന്ന് പറയുന്നത് നിങ്ങൾ തെളിയിക്കാൻ പറയും ഇങ്ങനെ തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടത് ഈ രൂപത്തിലൊക്കെ തെളിയിക്കാൻ വരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ വശങ്ങൾ ആനുപാതികം അല്ലേ പ്രപ്പോഷണാലിറ്റി എഴുതിയാൽ മാത്രം മതി എങ്ങനെയാണ് ആ ആനുപാതികം അല്ലെങ്കിൽ അനുപാതം എഴുതുന്നത് ശ്രദ്ധിച്ചോളാ നമുക്കറിയാം രണ്ട് അല്ലേ രണ്ട് ത്രികോണത്തിൻ്റെ കോണുകൾ തുല്യമായാൽ അതിനെ നമ്മൾ പറയുന്നത് സദൃശ ത്രികോണങ്ങൾ അഥവാ സിമിലർ ട്രാങ്കിൾസ് എന്നാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് തുല്യമായ കോണുകൾക്കെതിരെയുള്ള തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും ഇവിടെ ഞാനിവിടെ എക്സ് എന്ന് പറയുന്ന ഈ കോണിന് തുല്യമായിട്ടുള്ള കോൺ ഏതാണ് ഇവിടെ ചെറുത് അല്ലേ ഈ ചെറിയ കോൺ എക്സ് അപ്പോൾ ഈ എക്സിൻ്റെ എതിരെയുള്ളത് എച്ച് അത് ഞാൻ എഴുതുകട്ടോ എച്ച് ബൈ ഈ എക്സിൻ്റെ എതിരെയുള്ളത് എത്രയാണ് ഇവിടെ നിന്ന് ഇതുവരെ മൂന്ന് ഈക്വൽ ടു അപ്പോൾ എക്സ് നമ്മൾ എഴുതി ഇനി തൊണ്ണൂറെ മൈനസ് എക്സ് നോക്കാം നമുക്ക് ഇവിടെ തൊണ്ണൂറ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ കോണാണ് അതിൻ്റെ നേരെ എതിര ഉള്ളത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതെഴുതി ബൈ ഇവിടെ തൊണ്ണൂറ മൈനസ് എക്സ് വന്നിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ നേര എതിരയുള്ളത് എച്ച് ആണ് അപ്പോൾ ബൈ എച്ച് ഇപ്പോൾ തെളിയിച്ചല്ലേ നമ്മൾ അല്ലേ എന്താ അത് കിട്ടിയത് എച്ച് ബൈ ത്രീ ഈക്വൽ ടു എന്ത്ത്തരം കിട്ടി ടു ബൈ എച്ച് എന്ന് പറയാം നമുക്ക് തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ എഴുതാം ഓക്കെ ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രാങ്കിൾ എന്ന് പറയുന്നത് അതായത് വലിയ മട്ട ത്രികോണത്തിൻ്റെ വലിയ മട്ട ത്രികോണത്തിൻ്റെ ഈ ലാർജ് സൈഡ്സ് അതായത് പെർപെൻറ്റിക്കുലർ സൈഡ് നമ്മളെ ബി സിയും എ സിയും കണ്ടുപിടിക്കാനാണ് പറയാം അതിലാദ്യം നമുക്ക് ഈ സി ഡി കണ്ടുപിടിക്കാം സി ഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതും ഇതും ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക അതുപോലെ ഇതും ഇതും ഉപയോഗിച്ചത് കണ്ടുപിടിക്കുക അങ്ങനെ ചെയ്തുവിടെ അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ അതിൽ ലാസ്റ്റ് നമുക്കൊരു രണ്ടാമത്തേൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ എച്ച് ബൈ ത്രീ ഈക്വൽ ടു ടു ബൈ എച്ച് എന്ന് പറയുന്നത് ഈ എച്ച് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് എച്ചിൻ്റെ വില കിട്ടും എങ്ങനെയാണ് ചെയ്യുന്നത് എച്ച് 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 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ സമം രണ്ട് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ ആറ് എച്ച് ഇൻറ്റു എച്ച് എച്ച് സ്ക്വയർ രണ്ട് ഇൻ്റു മൂന്ന് പറഞ്ഞാൽ ആറ് ഇതിന് എച്ച് ഈക്വൽ ടു എന്താ പറയുക റൂട്ട് ആറ് പെച്ചിൻ്റെ വല്ല എന്താണ് കിട്ടിയത് റൂട്ട് ആറ് കിട്ടി ഇവിടെ റൂട്ടാറ് ഇനി എ സി നിങ്ങൾക്ക് കണ്ടുപിടിച്ചിടേ എ സി പൈതകോറ സിദ്ധാന്തം വെച്ചിട്ട് എ സി സ്ക്വയർ സമം രണ്ടേ സ്ക്വയർ പ്ലസ് അതായത് ബെയ്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണല്ലേ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ റൂട്ട് ആറ് ഹോൾ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ നാല് പ്ലസ് റൂട്ട് ആറിൻ്റെ സ്ക്വയർ ആറ് ഇപ്പൊ നാല് പ്ലസ് ആറ് എന്ന് പറയുമ്പോൾ പത്ത് ഇതാണ് എ സിന്റെ സ്ക്വയർ അപ്പൊ എ സി ഈക്വൽ ടു റൂട്ട് പത്ത് എന്ന് ഇനി എന്ത് ചെയ്യണം ബി സി കണ്ടുപിടിക്കണം അല്ലേ ബി സി കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞാൽ ബിസി സ്ക്വയർ ബി സി സ്ക്വയർ ഈക്വൽ ടു മൂന്നേ സ്ക്വയർ പ്ലസ് റൂട്ട് മൂന്നേ സ്ക്വയർ പ്ലസ് റൂട്ട് ആറ് ഹോൾ സ്ക്വയർ മൂന്നേ സ്ക്വയർ ഒമ്പത് റൂട്ട് ആറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആറിനെയുണ്ട് കേട്ടോ ഒമ്പതേ പ്ലസ് ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ച് അപ്പോൾ ബി സി ഈക്വൽ ടു റൂട്ട് പതിനഞ്ച് കിട്ടിയാ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് റൂട്ട് പത്തും ഇതിൻ്റെ വില എന്ന് പറയുന്നത് റൂട്ട് പതിനഞ്ചും എന്നുള്ള ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്ത് ലാസ്റ്റത്ത് അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാം പ്രൂ ദാറ്റ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എ ബി ഈ ദ ലെങ് ലെത്ത് ഓഫ് എ ആൻഡ് ബി ഇൻസ്റ്റഡ് ഓഫ് ടു ആൻഡ് ത്രീ നമ്മൾ നേരത്തെ ടൂവും ത്രീ എഴുതിയിട്ടുണ്ട് അതിന് പകരം എന്ത് കൊടുക്കാന് എയും ബിയും കൊടുക്കാൻ എന്നിട്ട് എന്ത് ചെയ്യണം എച്ച് സ്ക്വയർ ഈക്വൾ ടു എ ബി എന്ന് തെളിയിക്കാൻ ഇത് വളരെ എളുപ്പട്ടോ രണ്ട് മൂന്ന് എന്നീ അളവുകൾക്ക് പകരം എ കോമ ബി എന്ന് ആയാൽ എച്ച് സ്ക്വയർ ഈക്വൾ ടു എ ബി എന്ന് തെളിയിക്കാനാണ് പറയുന്നത് അതെങ്ങനെ വരിക ഇവിടെ എയും ബി ബിയും ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുന്നൊരു കണ്ടുപിടുത്തം നടത്തിയില്ല ഇവിടെ തന്നെ എച്ച് ബൈ ത്രീ ഈക്വൽ ടു ടു ബൈ ത്രീ എച്ച് എന്ന് പറയാൻ അപ്പോൾ ആ രൂപത്തിൽ അത് എന്താവും എച്ച് ബൈ ത്രീൻ്റെ സ്ഥാനത്ത് ഇവിടെ നമുക്കിവിടെ എ യും ബിയും കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ബൈ ബി ഈക്വൽ ടു ഇവിടെ ടൂ റ്റു ആണല്ലോ അല്ലേ സോറി ടുവിൻ്റെ പകരം എ ആണ് വരുന്നത് അല്ലേ ഇപ്പം എന്ത് വരും എ ബൈ എച്ച് എന്ന് വരും ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു ചിത്രത്തിൽ രണ്ടിനും മൂന്നിനും പകരമായിട്ട് എന്ത് കൊടുക്കാൻ എയും ബിയും എന്ന് കൊടുത്താൽ എച്ച് സ്ക്വയർ ഈക്വൾ ടു എ ഇൻറ്റു ബി എ ബി എന്ന് തെളിയിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എച്ച് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക എച്ച് സ്ക്വയർ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക എ ബി എന്ന് പറയുക കിട്ടിയോ തെളിയിച്ചോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് തെളിയിക്കുന്നത് ശരിക്കും ഇതേപോലെ ഈ സിമിലർ ട്രയാങ്കിൾസ് അഥവാ ത്രികോണം നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സദൃശം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് പഠിച്ചോളി നിങ്ങൾ അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണ് എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോണുകളൊക്കെ എന്താണ് തുല്യമാണ് അല്ലേ കോണുകൾ തുല്യമാണെങ്കിൽ സദൃശ്യമായിരിക്കും ഇനി സദൃശ്യമാണെങ്കിൽ വശങ്ങൾ എന്തായിരിക്കും ആനുപാതികമായിരിക്കും കിട്ടിയാ അപ്പോൾ ആ ആനുപാതികം എഴുതുമ്പോഴാണ് നമുക്കിതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിലൊരു രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കാം നമുക്ക് കൺസിഡർ ദ ട്രാങ്കുകൾ എ ബി പി ആൻഡ് പി സി ഡി ഉണ്ടോ രണ്ട് ത്രികോണങ്ങൾ കണ്ടോ നിങ്ങൾ ഓക്കെ അതിൽ പറയുന്നത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്നാണ് എയും സി യും എന്താണ് തുല്യമാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട് കേട്ടോ പ്രൂവ് ദാറ്റ് ദ സൈഡ്സ് ഓഫ് ദ ട്രാങ്കിൾസ് ആർ സെയിം റേഷ്യോ അതായത് നിങ്ങൾ തെളിയിക്കേണ്ടത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും അഥവാ ട്രാങ്കിളിൻ്റെയും സൈഡ്സ് ഒരേ റേഷ്യോടാണെന്ന് പറയാം ഏതൊക്കെയാ സൈഡ്സ് ഇത് 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 അല്ലേ ഇത് 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 അപ്പോൾ ഇതൊക്കെ ഒരേ റേഷ്യോലാണെന്ന് പ്രൂവ് ചെയ്യാം ത്രികോണം എ ബി പി ബി സി ഡി എന്നിവ പരിഗണിച്ചാൽ കോൺ എ സമം കോൺ സി ആണ് ത്രികോണങ്ങളുടെ വശങ്ങൾ ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ എ ബി ഈസ് ടു സി ഡി അതായത് എ ബിയും സി ഇപ്പം ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രാങ്കിള് എന്താണെന്ന് പറയണം കോണുകൾ തുല്യമാണെന്ന് പറയണം അല്ലേ ഇതിൻ്റെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് തുല്യമാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ യും സിയും എന്താണ് തുല്യമാണ് അപ്പം നമുക്ക് ആദ്യം എഴുതാം അല്ലേ നമുക്ക് എന്താ എഴുതാം ഒന്നാമത്തെ എഴുത്തുന്ന കോൺ എ ഈക്വൽ ടു കോൺ സി അത് ഗിവൺ അല്ലേ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അല്ലേ ഇനി അടുത്ത് പറയുന്നത് ഇതിൽ ഏത് ഏതെങ്കിലും ഒരു കോൺ കൂടി ഇതിൽ നമ്മൾ തുല്യമാക്കണം എന്നാലേ നമുക്ക് വശങ്ങൾ ആനുപാതികമാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അല്ലേ പ്രൊപ്പോഷലാണെന്ന് പറയാൻ പറ്റുള്ളൂ ഇതിൽ നോക്കൂ ഇവിടെ പി എന്ന് പറയുന്ന കോണ് ഇതിൽ എ പി ബി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ പി ഉണ്ട് ഡി പി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിലും പി ഉണ്ട് ഇത് നമ്മൾ പറയുന്നത് എതിർക്കോണുകളാണ് എന്താ പറയുക ഓപ്പോസിറ്റ് ആംഗിൾസ് കേട്ടോ എതിർക്കോണുകൾ തുല്യമായിരിക്കും എന്ന് പറയാം അപ്പോൾ ഈ രണ്ട് കോണ് തുല്യമായിരിക്കും അല്ലേ അപ്പം നമുക്ക് കോൺ എ പി ബി ഈക്വൽ ടു എന്താണ് കോൺ ഡി പി സി രണ്ടും തുല്യമാണ് ഇനി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് പറഞ്ഞാൽ എതിർ കോൺ അല്ലേ ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നു അല്ലേ മൂന്നാമത്തെ കോണം എന്തായിരിക്കും തുല്യമായിരിക്കും രണ്ടെണ്ണം തുല്യമായ മൂന്നാമത്തെ തുല്യമാകും കേട്ടോ അപ്പോൾ കോൺ ബി ഈക്വൽ ടു എന്തായിരിക്കും കോൺ ചെയ്യുന്നത് ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതാണ് ഈ രണ്ട് ത്രികോണങ്ങളും അല്ലേ രണ്ട് ത്രികോണങ്ങളും എന്താണ് സദൃശ്യമാണെന്ന് കഴിഞ്ഞാൽ അല്ലേ സിമിലറാണെന്ന് എഴുതാം സിമിലറായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വശങ്ങൾ എന്തായിരിക്കും ആനുപാതികമായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ എതിരെയുള്ള തരാം ബി പി എൻ്റെ എതിരെയുള്ളത് കേട്ടോ ബി പി അല്ലെങ്കിൽ പി ബി ബൈ ഇവിടെ ഏക്ക് തുല്യമായിട്ടുള്ള കോണ് നമ്മൾ പറഞ്ഞത് ഇതാണല്ലോ അല്ലേ തിൻ്റെ എതിരെയുള്ളതാണ് പി ഡി അത സമം ഇനി ഇതിൻ്റെ എതിരെയുള്ള താരാണ് ബിൻ്റെ എതിരെയുള്ളത് എ പി ബൈ ഇതിൻ്റെ എതിരെയുള്ളത് പി സി സമം ഇനി അവസാനമുള്ളത് നമ്മുടെ പി എന്ന് പറയുന്നു അല്ലേ ഇതിൻ്റെ എതിരെയുള്ളത് എ ബി ഇതിൻ്റെ എതിരെയുള്ളത് സി ഡി ഓക്കേ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി എല്ലാ വശങ്ങളും എന്താണ് ഒരേ അനുപാതത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അംശബന്ധം എന്താണ് തുല്യമാണെന്നുള്ള ഐഡി കിട്ടി ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ബി ഈസ്റ്റ് സി ഡി എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റ് ടു അഞ്ചാണ് ഏതാണ് എ ബി ഈസ്റ്റ് ടു സി ഡി അതായത് ഇത് എ ബി ഈസ് ടു സി ഡി എന്ന് പറയുന്നത് മൂന്നേ ബൈ അഞ്ചാവുമ്പോൾ എ ബിയുടെ വില മൂന്നും സി ഡഞ്ചാണ് ഇപ്പോൾ എ ബി ബൈ സി ഡി എന്ന് പറയുന്നത് മൂന്നേ ബൈ അഞ്ചാണെങ്കിൽ എ പി ബൈ പി സി എന്ന് പറയുന്നത് മൂന്നേ ബൈ അഞ്ചാണ് ബി ബി ബൈ പി ഡി എന്ന് പറയുന്നത് എന്താണ് മൂന്നേ ബൈ അഞ്ച് അപ്പോൾ ഇതിൽ എ പി ഈസ് ടു പി സി എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്തായിട്ടാണ് വരിക ഈ അതേ വില തന്നെ വരിക അല്ലേ അതായത് മൂന്നേ ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ മൂന്നേ ഇസ് ടു അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തത് എ ബി ബൈ സി ഡി ഈക്വൾ ടു എന്താ വരിക മൂന്നേ ബൈ അഞ്ചാണ് ദർ ഫോർ അങ്ങനെയാണെങ്കിൽ എ പി ബൈ പി സി ഈക്വൾ ടു എന്തന്നെയാണ് വരിക മൂന്നേ ബൈ അഞ്ച് അപ്പോൾ എ പി ഈസ് ടു പി സി ഈക്വൾ ടു എന്താ വരിക ത്രീ ഇസ് ടു ഫൈവ് ആണ് കിട്ടിയാ മൂന്നേ ഇസ് ടു അഞ്ച് ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒഴിവാക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പത്താം ക്ലാസ്സിലൊക്കെ ഉപകാരമുള്ളതാണ് ഈ ഈസിൽ ട്രാങ്ക്ലസ് എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിലൊക്കെ ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം